ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2020 ഡിസംബർ 21 തിങ്കൾ. വാർത്തകൾ വായിക്കുന്നത് സാന്ദ്ര. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. പ്രധാന വാർത്തകൾ. ഫൈസർ ബയോടെക് വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകി ഖത്തർ. വിതരണം ഈ മാസം മുതൽ. കോവിഡ് വാക്സിൻ വിതരണം ഖത്തറുടൻ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന് അൽഖാൽ. 2021 ഖത്തറിന്റെ സാമ്പത്തിക മേഖല വളർച്ചാപാതയിലേക്ക് മടങ്ങുമെന്ന് IMF. ഖത്തറിലേക്ക് മടങ്ങിയെത്തുന്നവർക്കുള്ള ഹോട്ടൽ ക്വാറന്റൈൻ കാലാവധി നീട്ടി അധികൃതർ. അൽജസീറ ചാനലിലെ മാധ്യമപ്രവർത്തകരുടെ ഫോണുകൾ ഹാക്ക് ചെയ്യാൻ ശ്രമങ്ങൾ നടന്നതായി റിപ്പോർട്ട്. സൗദിയിൽ ഇന്ന് 168 പേർക്ക് കോവിഡ്, 9 മരണം. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. കോവിഡ് 19 പ്രതിരോധ വാക്സിനായ ഫൈസർ ബയോടെക് അടിയന്തര ഉപയോഗത്തിന് ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം അനുമതി നൽകി. അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുടെ നിർദ്ദേശപ്രകാരമാണ് വാക്സിന്റെ ഉപയോഗത്തിന് പൊതുജനാരോഗ്യ മന്ത്രാലയം അനുമതി നൽകിയത്. പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഫാർമസി, ഫാർമസ്യൂട്ടിക്കൽ കൺട്രോൾ വകുപ്പ് വാക്സിനെക്കുറിച്ചുള്ള സമഗ്രമായ അവലോകനം നടത്തുകയും ക്ലിനിക്കൽ പഠന ഫലങ്ങൾ അവലോകനം ചെയ്യുകയും ചെയ്തതിനു ശേഷമാണ് ഫൈസർ ബയോടെക് വാക്സിന്റെ വിതരണത്തിന് അനുമതി നൽകിയത്. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായി വാക്സിൻ സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് ഖത്തർ വിലയിരുത്തി. മന്ത്രാലയം കരാർ നൽകിയ രണ്ട് വാക്സിനുകളിലൊന്നാണ് ഫൈസർ ബയോടെക് വാക്സിൻ. അമേരിക്കൻ ബഹുരാഷ്ട്ര മരുന്ന് കമ്പനിയായ ഫൈസറും ജർമ്മൻ ബയോടെക്നോളജി കമ്പനിയായ ബയോടെക് ചേർന്നാണ് വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. വാക്സിന്റെ ആദ്യ ബാച്ച് ഇന്ന് ഖത്തറിലെത്തും. രാജ്യത്ത് എല്ലാ കാലത്തെയും വലിയ വാക്സിനേഷൻ പരിപാടിയാണ് കോവിഡ് വാക്സിൻ വിതരണമെന്ന് ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ മേധാവി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽഖാൽ. ഈ മാസം മുതൽ ആരംഭിച്ച് അടുത്ത വർഷത്തിലും തുടരുന്ന വാക്സിൻ വിതരണം വൈറസ് ബാധയ്ക്കെതിരെയുള്ള എക്കാലത്തെയും വലിയ പ്രതിരോധ വാക്സിനേഷൻ പരിപാടിയായി ഖത്തറിൽ നടത്തുമെന്ന് അൽഖാൽ പറഞ്ഞു. വാക്സിനേഷൻ പരിപാടിയിലൂടെ പകർച്ചവ്യാധി അവസാനിക്കുമെന്നും ജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുമെന്നും പ്രതീക്ഷിക്കുന്നതായി ഡോക്ടർ അൽഖാൽ വ്യക്തമാക്കി. വാക്സിനേഷൻ ആരംഭിച്ചാലും മാസ്ക് അടക്കമുള്ള സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് രാജ്യത്തെത്തുന്ന ഫൈസർ ആൻഡ് ബയോടെക്കിന്റെ വാക്സിൻ ഖത്തർ അംഗീകാരം നൽകിയിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോക്കോളിനനുസരിച്ച് രണ്ട് ഡോസുകളായാണ് ഇത് ജനങ്ങൾക്ക് നൽകുക. അതേസമയം വാക്സിനേഷൻ നിർബന്ധമല്ലെങ്കിലും പല സ്ഥലങ്ങളിലേക്കും പ്രവേശനം ലഭിക്കുന്നതിന് വാക്സിനേഷൻ എടുക്കേണ്ടത് ആവശ്യമായിരിക്കുമെന്ന് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു. കോവിഡ് സാഹചര്യത്തിൽ തിരിച്ചടി നേരിട്ട ഖത്തർ സാമ്പത്തിക മേഖല അടുത്ത വർഷത്തോടെ വളർച്ചാപാതയിലേക്ക് മടങ്ങിയെത്തുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി അറിയിച്ചു. കോവിഡ് പ്രതിസന്ധി മറികടക്കുന്നതിനായി ഭരണകൂടം നടപ്പാക്കിയ പദ്ധതികൾ സമ്പദ്വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നതിൽ നിർണായകമാണെന്നും IMF പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഉയർന്ന ഗ്യാസ് ഉൽപാദനത്തിലൂടെയാണ് ഖത്തർ മടങ്ങിയെത്തുക എന്ന് IMF പറഞ്ഞു. എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വളർച്ച വർദ്ധിപ്പിക്കുന്നതിന് സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന് ഘടനാപരമായി പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്നും IMF അഭിപ്രായപ്പെട്ടു. ഖത്തർ സാമ്പത്തിക പ്രതിനിധികളുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിന് ശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് IMF ഇക്കാര്യങ്ങൾ അറിയിച്ചത്. കോവിഡ് സാഹചര്യത്തിൽ തിരിച്ചടി നേരിട്ട ഖത്തർ സമ്പദ്രംഗം വരും വർഷത്തോടെ തിരിച്ചുവരും. 2021 മൊത്ത ആഭ്യന്തര ഉൽപാദനം 2.7% അധിക വളർച്ച കൈവരിക്കും. വാതക ഉൽപാദനവും ഖത്തറിനെ പിന്തുണയ്ക്കും. കമ്മി പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പുതിയ വർഷത്തേക്കായി തയ്യാറാക്കിയിട്ടുള്ളതെങ്കിലും ചിലവുകൾ കുറയ്ക്കാനുള്ള തീരുമാനം വിടവുകൾ നികത്തും. കഫാല സമ്പ്രദായം നിർത്തലാക്കുകയും തൊഴിൽ സംരക്ഷണം ശക്തിപ്പെടുത്തുകയും ചെയ്ത് തൊഴിൽ മൊബിലിറ്റി സുഗമമാക്കുന്നതിനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും. ഈ നടപടിയെ IMF സ്വാഗതം ചെയ്തു. ഖത്തറിലേക്ക് തിരിച്ചു വരുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്കായുള്ള ഹോട്ടൽ ക്വാറന്റൈൻ സംവിധാനം 15 February വരെ നീട്ടിയതായി റിപ്പോർട്ട്. ഡിസ്കവർ ഖത്തർ വെബ്സൈറ്റാണ് ഇക്കാര്യം അറിയിച്ചത്. കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് December 30 വരെ ഉണ്ടായിരുന്ന ക്വാറന്റൈൻ സംവിധാനം 15 February വരെ നീട്ടുവാൻ തീരുമാനിച്ചത്. കോവിഡ് വ്യാപനം കൂടിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കാണ് ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമുള്ളത്. ഇതനുസരിച്ച് ക്വാറന്റൈൻ ഹോട്ടലുകൾക്ക് ബുക്ക് ചെയ്യാമെന്നും ഡിസ്കവർ ഖത്തർ അറിയിച്ചു. അതേസമയം നിലവിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക ഏഷ്യൻ രാജ്യങ്ങളും കോവിഡ് വ്യാപനം കൂടിയ രാജ്യങ്ങളുടെ പട്ടികയിലാണ്. അൽജസീറ ചാനലിലെ 36 മാധ്യമപ്രവർത്തകരുടെ ഫോണുകൾ ഹാക്ക് ചെയ്യാൻ ശ്രമങ്ങൾ നടന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം അൽജസീറ ചാനൽ തന്നെ പ്രസിദ്ധീകരിച്ച പ്രത്യേക ഡോക്യുമെന്ററിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആസൂത്രിതമായ ശ്രമങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അൽജസീറയ്ക്കെതിരെ ചില കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു പിന്നിൽ ഇസ്രായേൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചാര ഏജൻസികളാണെന്ന് ഡോക്യുമെന്ററി റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. വളരെ കാലത്തെ അന്വേഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ഒടുവിലാണ് ചാനലിന്റെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ ഫോണുകൾ ഹാക്ക് ചെയ്യാൻ ശ്രമങ്ങൾ നടന്നതായി മനസ്സിലാക്കാൻ സാധിച്ചത്. ആഗോളതലത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ നടക്കുന്ന ആസൂത്രിത കയ്യേറ്റങ്ങൾക്ക് സമാനമായ മറ്റൊരു രൂപമാണ് ഫോൺ ഹാക്കിംഗ്. ഇസ്രായേലും അവരുടെ അറബ് ലോകത്തെ പുതിയ സുഹൃത്തുക്കളുമാണ് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഈ നീതി പ്രവർത്തിക്ക് പിന്നിലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൌഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9743324600 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. Azim Technologies.
തിങ്ക് ഇന്നവേറ്റീവ്. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. സൗദിയിൽ നിന്ന് 168 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ സ്ഥിരീകരിച്ച കേസുകളുടെ എണ്ണം 361,178 കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 9 പേർ കൂടി മരണപ്പെട്ടു. ഇതോടെ ആകെ മരണം 6,131. ഇന്ന് 211 പേർ കൂടി രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 352,089. അതേസമയം രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിഞ്ഞ 2,958 പേരാണ്. 410 പേർ തീവ്രപരിചരണത്തിൽ കഴിയുന്നു. കുവൈത്തിൽ നിന്ന് 230 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ സ്ഥിരീകരിച്ച കേസുകളുടെ എണ്ണം 1,48,209. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഒരാൾ കൂടി മരണപ്പെട്ടു. ഇതോടെ ആകെ മരണം 922. ഇന്ന് 216 പേർ കൂടി രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 144,142. അതേസമയം രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിഞ്ഞത് 3,145 പേരാണ്. 55 പേർ തീവ്രപരിചരണത്തിൽ കഴിയുന്നു. യുഎയിൽ നിന്ന് 1,077 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 1,94,652. ഇന്ന് 2 പേർ കൂടി വൈറസ് ബാധിച്ച് മരണപ്പെട്ടു. ഇതോടെ ആകെ മരണം 639. രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിഞ്ഞത് 24,173 പേരാണ്. അതേസമയം ഇതുവരെ 169,840 പേർ കൂടി രോഗമുക്തി നേടി. യൂറോപ്യൻ രാജ്യങ്ങളിൽ പുതിയ തരം കോവിഡ് വൈറസ് വ്യാപിക്കുന്നുവെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സൗദി അറേബ്യ, ഒമാൻ, കുവൈത്ത് എന്നീ രാജ്യങ്ങൾ അതിർത്തികൾ അടച്ചു. കര, വായു, കടൽ അതിർത്തികളാണ് ഒരാഴ്ചത്തേക്ക് അടച്ചിടുന്നത്. വൈറസ് വ്യാപനം കണക്കിലെടുത്ത് സൗദി ഒരാഴ്ചത്തേക്ക് അതിർത്തികൾ അടച്ചു. എല്ലാ വിദേശ വിമാന സർവീസുകളും റദ്ദാക്കി. കടൽ മാർഗവും കരമാർഗവും രാജ്യത്തേക്ക് യാത്രക്കാരുടെ പ്രവേശനവും വിലക്കിയിട്ടുണ്ട്. കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്തി ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ കണക്കിലെടുത്ത് ആവശ്യമെങ്കിൽ യാത്രാ നിരോധനം തുടരുമെന്നും സൗദി ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ഒമാൻ നാളെ മുതലാണ് അതിർത്തികൾ അടച്ചിടുക. വിമാന സർവീസുകളും റദ്ദാക്കും. ചരക്കു വിമാനങ്ങളെയും കപ്പലുകളെയും നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം ജനുവരി 1 വരെ കുവൈത്ത് അതിർത്തികൾ അടയ്ക്കുകയും എല്ലാ അന്താരാഷ്ട്ര വാണിജ്യ വിമാന സർവീസുകളും നിർത്തിവെക്കുകയും ചെയ്യുമെന്ന് സർക്കാർ ആശയവിനിമയ ഓഫീസ് അറിയിച്ചു. യുകെയിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങളും നിരോധിച്ചിട്ടുണ്ട്. ബ്രിട്ടനിൽ കണ്ടെത്തിയ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം അതിവേഗം പടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. ആദ്യ വൈറസിനേക്കാൾ 70% വേഗത്തിൽ പടർന്നു പിടിക്കുന്നതാണ് പുതിയ വൈറസ് എന്നാണ് റിപ്പോർട്ട്. അതേസമയം നിരവധി രാജ്യങ്ങളിൽ കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ സുരക്ഷയും കണക്കിലെടുത്ത് വൈറസിനെ കുറിച്ചുള്ള വിവരങ്ങളിൽ വ്യക്തത വരുത്തുന്നതുവരെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണെന്ന് സൗദി പ്രസ്താവനയിൽ അറിയിച്ചു. ഒമാനിൽ കോവിഡ് വാക്സിന്റെ ആദ്യ ബാച്ച് December 23 ബുധനാഴ്ച എത്തിച്ചേരുമെന്ന് പകർച്ചവ്യാധി നിവാരണ വിഭാഗ മേധാവി ബദർ ബിൻ സൈഫ് അൽ റവാഹി അറിയിച്ചു. രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ 60% പേർക്ക് വാക്സിനുകൾ എത്തിക്കാനുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്നും ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിച്ച് വാക്സിൻ വിതരണം ചെയ്യാൻ ആരോഗ്യ മേഖലയിലെ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒമാനിലെ അടിയന്തര ഉപയോഗത്തിനായി ഫൈസറും ബയോടെക്കും ചേർന്ന് നിർമ്മിച്ച വാക്സിനുകൾ ഇറക്കുമതി ചെയ്യാൻ ആരോഗ്യ മന്ത്രാലയം അനുമതി നൽകിയതിനെ തുടർന്നാണ് കോവിഡ് വാക്സിൻ December 23 ഒമാനിലെത്തുന്നത്. കേരള വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 3,423 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. മലപ്പുറം 626, കോഴിക്കോട് 507, എറണാകുളം 377, പാലക്കാട് 305, തൃശൂർ 259, ആലപ്പുഴ 242, കൊല്ലം 234, തിരുവനന്തപുരം 222, കോട്ടയം 217, കണ്ണൂർ 159, പത്തനംതിട്ട 112, വയനാട് 65, ഇടുക്കി 55, കാസർഗോഡ് 43 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 48 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 2,982 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. 359 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 34 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 27 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2,843. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4,494 പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായി. ഇതോടെ 60,504 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് ഇതുവരെ 645,779 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് പൂർണ്ണമായി രോഗമുക്തി നേടി. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 20.01 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഫൈസർ ബയോടെക് വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകി ഖത്തർ. വിതരണം ഈ മാസം മുതൽ. കോവിഡ് വാക്സിൻ വിതരണം. ഖത്തറുടൻ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന് അൽഖാൽ. 2021 ഖത്തറിന്റെ സാമ്പത്തിക മേഖല വളർച്ചാപാതയിലേക്ക് മടങ്ങുമെന്ന് IMF. ഖത്തറിലേക്ക് മടങ്ങിയെത്തുന്നവർക്കുള്ള ഹോട്ടൽ ക്വാറന്റൈൻ കാലാവധി നീട്ടി അധികൃതർ. അൽജസീറ ചാനലിലെ മാധ്യമപ്രവർത്തകരുടെ ഫോണുകൾ ഹാക്ക് ചെയ്യാൻ ശ്രമങ്ങൾ നടന്നതായി റിപ്പോർട്ട്. സൗദിയിൽ നിന്ന് 168 പേർക്ക് കോവിഡ്, 9 മരണം. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ന്യൂസ് പോർട്ടൽ www.pressfornews.live സന്ദർശിക്കുക, അല്ലെങ്കിൽ www.facebook.com/pressfor.live ലൈക്ക് ചെയ്യുക. ആൻഡ്രോയിഡ് യൂസ് ഫോണുകളിൽ പ്രസ് ഫോർ ന്യൂസ് ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ദോഹയിലെ വാർത്തകളും വിശേഷങ്ങളും പ്രസ് ഫോർ ന്യൂസിനെ അറിയിക്കാൻ നിങ്ങൾക്കും അവസരമൊരുങ്ങുന്നു. വാട്സ്ആപ്പ് സന്ദേശമായോ അല്ലാതെ നിങ്ങൾക്ക് വാർത്തകൾ നൽകാം.
കൂടുതൽ വിവരങ്ങൾക്ക് 3385275 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം.